മനഃപൂർവ്വം ബിഗ് ബോസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണോ എന്ന് ചെറിയൊരു സംശയം. നിമിഷയെ പുറത്താക്കി, വോട്ടുകൾ കുറവായതുകൊണ്ട് തന്നെ നിമിഷയെ പുറത്താക്കി കളയേണ്ടതിന് പകരം അവിടെ ഇരുത്തി സീക്രട്ട് റൂമിലിരുത്തി നിമിഷയെക്കുറിച്ച് നാട്ടുകാർ അല്ലെങ്കിൽ ബിഗ് ബോസിലുള്ളവർ പറയുന്നത് എന്താണെന്ന് നിമിഷയെ തന്നെ കേൾപ്പിക്കുന്നത് ഒരു തരം കുത്തിത്തിരിപ്പല്ലേ ബിഗ് ബോസ് എന്ന് ചോദിക്കുകയാണ് മലയാളികൾ. എന്തായാലും ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ, അതായത് മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ കാണുന്നതാണ് സീക്രട്ട് റൂം. അതുകൊണ്ട് തന്നെ സീക്രട്ട് റൂം എങ്ങനെയായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് ഇനിയുള്ള ദിവസങ്ങൾ, അതായത് നാളെയും മറ്റന്നാളും, അങ്ങനെ എത്ര നാൾ നിമിഷം ആ റൂമിൽ ഉണ്ടാകുമോ അത്രയും നാൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് സീക്രട്ട് റൂമിലെ സാധനങ്ങളെന്ന് കണ്ടു. ഒരു ടി വി കൊടുക്കും, അതിനനുസരിച്ച് ഹെഡ്സെറ്റ് കൊടുക്കും. ആ ഹെഡ്സെറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഒരു സംശയം ഒച്ചത്തിൽ വെച്ചാൽ പുറത്ത് ബിഗ് ബോസ് വീട്ടിനകത്തുള്ളവർക്ക് ഇത് കേൾക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതായത് ആ ബിഗ് ബോസ് വീട്ടിൽ അവർ ബാക്കിയുള്ള മത്സരാർത്ഥികളുള്ളതിൻ്റെ ഒരു മറു ചുവരിൽ തന്നെയാണ്, അതേ ചുവരിൽ തന്നെയാണ് ഇവൾ നിമിഷയും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാതിരിക്കാനാണ് ആ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നത് പോലും.